നമസ്കാരം. ഒളിവ് ജീവിതത്തിലെ ഓർമ്മകളുമായി ബന്ധപ്പെട്ട് മറുനാടൻ ഷാജൻ ഇന്ന് രണ്ടാമത്തെ എപ്പിസോഡ് പുറത്തുവിട്ടിട്ടുണ്ട്. തൻ്റെ ചാനലിൽ 6-7 മണിക്കൂറുകൾക്ക് മുമ്പാണ് അത്തരത്തിലൊരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടത്. സ്വയം സോക്രട്ടീസാവാനാണ് ഷാജൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. താൻ ഭരണകൂട ഭീകരതയുടെ ഇരയാണെന്നാണ് ഷാജൻ പറയുന്നത്. എന്തിനാണ് എന്നെ ഇങ്ങനെ വേട്ടയാടുന്നത്? ഞാനെന്ത് തെറ്റാണ് ചെയ്തത്? നെറികെട്ട ഈ ഒരു ലോകത്ത് നെറിയുള്ളവനായി തീർന്നതാണോ ഞാൻ ചെയ്ത പ്രശ്നം? ഇവിടെ എത്രയോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുണ്ട്. എന്നിട്ട് ഷാജൻ കുറച്ച് പേരുകൾ പറയുന്നുണ്ട്. വീണ്ടും ഷാജൻ്റെ ഉള്ളിലെ വിഷം പുറത്തു വരുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ഷാജൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സമുദായത്തെ മുഴുവൻ ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഒരു മൊഴിയെടുക്കാൻ പോലും ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളോ നിയമ സംവിധാനങ്ങളോ ഭരണകൂടങ്ങളോ തയ്യാറായിട്ടില്ല എന്നാണ് ഇവിടെ മറുനാടൻ ഷാജൻ പറയുന്നത്. അതുപോലെ തന്നെ ശ്രീജിത്ത് രവി, മറ്റേതെങ്കിലും രാജ്യത്താണെങ്കിൽ ഒരു കാലത്തും പുറം ലോകം കാണില്ല, കൽത്തുറുങ്കിലടക്കും എന്നേക്കുമായി എന്നാണ് ഷാജൻ പറയുന്നത്. അതുപോലെ പല ആളുകളുടെയും പേരുകൾ ഷാജൻ എടുത്തു പറയുന്നുണ്ട്. എന്നിട്ട് ഷാജൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഞാൻ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഷാജൻ ചോദിക്കുന്നത്. പ്രിയപ്പെട്ട മറുനാടൻ ഷാജനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ ചില വ്യക്തികൾ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളിൽ ഏർപ്പെടുന്നത് സർവ്വസാധാരണമാണ്. തെറ്റുകൾ ചെയ്യുക എന്നുള്ളത് അത് മനുഷ്യ സഹജമാണ്. അറിഞ്ഞും അറിയാതെയുമൊക്കെ ചില ആളുകൾ തെറ്റുകൾ ചെയ്യും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അവർ ഏർപ്പെട്ടു പോകും. അത് മനുഷ്യ സഹജമാണ്. പക്ഷെ താങ്കൾ ചെയ്യുന്നത് ഇവിടെ ഒരുപാട് ആളുകളെ കുറ്റകൃത്യങ്ങൾക്ക് പ്രേരിപ്പിക്കുകയാണ്. അല്ലാതെ താങ്കൾ ഇവിടെ റോഡിലിറങ്ങി ആളുകളെ കൊലവിളി നടത്തി എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. താങ്കളുടെ ചാനലിൽ ഇരുന്നു കൊണ്ട് താങ്കൾ ഇവിടുത്തെ ഇരുവിഭാഗങ്ങളെ തമ്മിൽ തല്ലിക്കുക, എന്നിട്ട് ചോര കുടിക്കാൻ നിൽക്കുന്ന ഒരു കുറുക്കൻ്റെ റോളുണ്ട്, അത് കണ്ട് ചോര കുടിച്ച് അർമാദിക്കുക, ചിരിച്ചു കളിച്ച് രസിക്കുക, ഇതുകൊണ്ടൊക്കെ താങ്കൾക്ക് സാമ്പത്തിക നേട്ടമുണ്ട്, അതുപോലെ തന്നെ മറ്റാർക്കോ വേണ്ടി താങ്കൾ പണിയെടുക്കുന്നു എന്നുള്ള ഒരു ആരോപണം താങ്കൾക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും അത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ ശരിവെക്കുന്ന ചില പരാതികളും അതുപോലെ തന്നെ വ്യക്തമായ തെളിവുകൾ സഹിതമുള്ള പരാതികൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇന്ന് PV അൻവറിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം ഒരു പരാതിയുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലെറ്റർ ഹെഡിൽ തന്നെ ബഹുമാനപ്പെട്ട കേരള DGP നൽകിയ ഒരു പരാതിയാണ്. താങ്കളും സഹോദരങ്ങളും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളിൽ ഏർപ്പെട്ടു എന്നാണ് പറയുന്നത്. താങ്കളുടെ യൂട്യൂബ് ചാനലിൽ നിന്നും വരുമാനം കിട്ടുന്നതിന് വേണ്ടി, ഒരു വിഭാഗത്തെ ഇവിടെ മോശക്കാരാക്കുന്നതിന് വേണ്ടി, തമ്മിൽ തല്ലിക്കുന്നതിന് വേണ്ടി, സർക്കാർ സംവിധാനങ്ങളെ പോലും ഇകഴ്ത്തി കാണിക്കുന്ന, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള താങ്കളുടെ ഇടപെടലുകൾ വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ഒരു MLA പരാതി കൊടുത്തിരിക്കുന്നു. ധൈര്യപൂർവം MLA DGP അത്തരത്തിലൊരു പരാതി കൊടുക്കണമെങ്കിൽ അതിനു പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. താങ്കൾ ഒരിക്കലും സോക്രട്ടീസ് അല്ല. താങ്കൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രണ്ട് മുട്ടനാടുകളെ തമ്മിൽ ഇടിപ്പിച്ച് മാറി നിന്നുകൊണ്ട് ചിരിച്ച് രസിക്കുക, അവസാനം രക്തം കുടിക്കാൻ വരുന്ന ആ കുറുക്കൻ്റെ റോളാണ് താങ്കൾക്കുള്ളത്. താങ്കളുടെ മുഖവും അത്തരത്തിൽ തന്നെയാണ്. താങ്കൾ ഇവിടെ ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി, വർഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടി, അതിൽ നിന്നും ലാഭം പറ്റുന്നതിന് വേണ്ടി ഇവിടുത്തെ രഹസ്യങ്ങൾ, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്ത് അതിൻ്റെ ഭാഗമായി പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യദ്രോഹിയാണോ എന്ന് ഇപ്പോൾ അൻവറിൻ്റെ പരാതി കണ്ടപ്പോൾ തീർച്ചയായും സംശയിച്ചു പോകുന്നു. ഇതാണ് താങ്കൾ ചെയ്യുന്ന കുറ്റം. ഇതാണ് താങ്കളുടെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങൾ. അല്ലാതെ താങ്കൾ ആരെയും കൊല്ലാൻ പോയി എന്നൊന്നും പറയുന്നില്ല, അല്ലെങ്കിൽ പെണ്ണുപിടിക്കാൻ പോയി എന്ന് പറയുന്നില്ല, ആരെയും ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ ചിന്താഗതികളേക്കാൾ എത്രയോ ദുഷിച്ച ചിന്താഗതിയുമായാണ് താങ്കൾ നടക്കുന്നത്. ഒരല്പം പോലും താങ്കൾക്ക് കുറ്റബോധമില്ല. ഇപ്പോഴും താങ്കൾ ആ പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും PV അൻവർ, ബഹുമാനപ്പെട്ട കേരള DGP കൊടുത്ത പരാതി ഇങ്ങനെയാണ്. മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനൽ 2021 April 18 സംപ്രേഷണം ചെയ്ത വീഡിയോയിൽ സംസ്ഥാന പോലീസ് സേനയുടെ 8 മിനിറ്റും 8 സെക്കൻഡും ദൈർഘ്യമുള്ള ഒരു വയർലെസ് മെസ്സേജ് ചോർത്തി ഒരു വാർത്ത ചെയ്തതായി കാണുന്നു. കേരളത്തിലെ വെറുമൊരു യൂട്യൂബറായ ഒരാൾക്ക്
അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള സംസ്ഥാന പോലീസ് സേനയുടെ വയർലെസ് മെസ്സേജ് ചോർത്തി ലഭിച്ചു എന്നത് ഗുരുതരമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിദേശത്തെ പല കോടതികളിലും തട്ടിപ്പു കേസിൽ നടപടികൾ നേരിടുന്ന ഇയാളുടെ കൈവശം ഇത്രയും അതീവ രഹസ്യമായ വിവരങ്ങൾ എങ്ങനെ ലഭിച്ചു എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന തരത്തിൽ സംസ്ഥാന പോലീസ് സേനയുടെ വയർലെസ് നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഇയാളെ പോലുള്ള ക്രിമിനലുകൾക്ക് ഇപ്പോഴും ചോർന്നു കിട്ടുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ രഹസ്യ സന്ദേശങ്ങൾ ക്രിമിനലുകൾക്ക് ചോർന്നു കിട്ടുന്നതിനാലാണ് പല കേസുകളും ഒരു തുമ്പുമില്ലാതെ പര്യവസാനിക്കുന്നത് എന്ന ന്യായമായും സംശയിക്കേണ്ടതുണ്ട്. ഈ ഗുരുതരമായ കുറ്റം സംബന്ധിച്ച് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത പിറ്റേ ദിവസം തന്നെ 2021 April 19 അൻവർ ഷാഹിദ് എന്ന വ്യക്തി ഓൺലൈനായി പരാതി സമർപ്പിച്ചിട്ടും ഇതുവരെ ഒരു നടപടിയും എടുത്തതായി കാണുന്നില്ല. സംസ്ഥാന പോലീസ് സേന, മറ്റ് കേന്ദ്ര സേനകൾ എന്നിവയുടെ വയർലെസ് മെസ്സേജുകൾ, ഫോൺ സന്ദേശങ്ങൾ, ഇമെയിൽ എന്നിവ ഹാക്ക് ചെയ്യാനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഇയാളുടെ പക്കലുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വീഡിയോ സന്ദേശത്തിന്റെ തുടക്കത്തിലും ഇതിനു മുൻപും ഇതുപോലെ 2 തവണ സംസ്ഥാന പോലീസ് സേനയുടെ വയർലെസ് മെസ്സേജ് പുറത്തുവിട്ടിട്ടുണ്ട് എന്ന് ഇയാൾ പറയുന്നുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്ത് ആ വീഡിയോ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. ഇദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും പാർട്ട്ണർമാരുടെയും അക്കൗണ്ടുകളിലേക്ക് ധാരാളം വിദേശ പണം വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് മുൻപാകെ ഹാജരാകുവാൻ അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയതായും അറിയാൻ കഴിഞ്ഞു. രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ അതീവ രഹസ്യമായ സർക്കാർ സംവിധാനങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ മെസ്സേജുകൾ ചോർത്തുന്ന ഇയാളുടെ പാസ്പോർട്ട് പരിശോധിച്ച് വിദേശ ഇടപാടുകളെക്കുറിച്ചും അന്വേഷിക്കേണ്ടതുണ്ട്. ഇയാളും ബന്ധുക്കളും സഹോദരങ്ങളും ഇടയ്ക്കിടെ വിദേശയാത്രകൾ നടത്തുന്നത് ഇത്തരം വഴികളിലൂടെ ചോർത്തുന്ന മെസ്സേജുകൾ മറ്റിടങ്ങളിലേക്ക് കൈമാറാനാണോ എന്നും സംശയിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മുതിർന്ന ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ, കേരള സംസ്ഥാന മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉയർന്ന ഉദ്യോഗസ്ഥർ, പ്രമുഖ വ്യവസായികൾ, ഹൈക്കോടതി ജഡ്ജിമാർ എന്നിവരുടെ സംഭാഷണങ്ങൾ ഇയാൾ ഹാക്ക് ചെയ്തതായി ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏകദേശം 2 വർഷങ്ങൾക്ക് മുൻപ് കൊല്ലം ജില്ലയിലെ അറിയപ്പെടുന്ന വ്യവസായിയും പ്ലാന്ററുമായ ശ്രീ മുരുകേഷ് നരേന്ദ്രൻ എന്ന വ്യക്തി ശ്രീ സാജൻസ് കറിയക്ക് ഇതിനാവശ്യമായ മെഷീനറികൾ വാങ്ങുവാൻ 50 ലക്ഷം രൂപ നൽകിയിട്ടുള്ളതായാണ് അറിയാൻ കഴിഞ്ഞത്. ഇത്തരം സംവിധാനങ്ങൾ ഹാക്ക് ചെയ്യുന്ന മെഷീനറികളും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളും പൂനെയിലെ ഏതോ രഹസ്യ കേന്ദ്രത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ സഹോദരന്മാരായ ശ്രീ ഷോജൻസ് കറിയ, ശ്രീ സോജൻസ് കറിയ എന്നിവരാണ് ഇക്കാര്യങ്ങൾ രഹസ്യമായി കൈകാര്യം ചെയ്യുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തും ബിസിനസ് പാർട്ട്ണറുമായ ശ്രീ സുനിൽ മാത്യു എന്ന വ്യക്തിയാണെന്നും അൻവർ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഷാജൻസ് കറിയയുടെ ഭാര്യയും കേന്ദ്ര സർവീസ് ജോലിക്കാരിയുമായ ശ്രീമതി ബോബി അലോഷ്യസ് വിദേശ രാജ്യമായ UK താമസിച്ച് ഇവിടെ നിന്നും ചോർത്തിയെടുക്കുന്ന മേൽപ്പറഞ്ഞ അതീവ രഹസ്യ സന്ദേശങ്ങൾ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ ശത്രുക്കൾക്ക് കൈമാറി പണം സമ്പാദിക്കുന്നതിൽ കേന്ദ്രബിന്ദുവായി പ്രവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആയതിനാൽ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യമെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ സഹായത്തോടുകൂടി കുറ്റക്കാരെ കണ്ടെത്തി രാജ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ട അടിയന്തിരമായ നടപടികൾ ഉടനടി ഉണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുന്നു. സ്വയം സോക്രട്ടീസ് ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ഭരണകൂട ഭീകരതയുടെ ഇരയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നെറിയില്ലാത്തവരുടെ ഈ ഒരു ലോകത്ത് ഏക നെറിയുള്ളവൻ താനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറുനാടൻ ഷാജനെ കുറിച്ച് കേരള സംസ്ഥാനത്തെ ഒരു MLA, ബഹുമാനപ്പെട്ട കേരള DGP നൽകിയ പരാതിയാണിത്. താങ്കൾ പറയുന്നു അൻവറിന് താങ്കളോട് വിരോധമാണെന്ന്. ഞങ്ങൾക്കങ്ങനെ തോന്നുന്നില്ല. കാരണം അൻവർ ഇന്നീ നേരം വരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കൃത്യമായി തെളിവുകളില്ലാതെ ഒരു കാര്യവും അൻവർ പറഞ്ഞിട്ടില്ല. ഈ ഒരു പരാതി തന്നെ നമുക്കെടുക്കാം. കൃത്യമായി എല്ലാവരുടെയും പേര് വിവരങ്ങൾ വെച്ച് അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും ഏറ്റെടുത്ത് ബഹുമാനപ്പെട്ട കേരള DGPക്ക് അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ലെറ്റർ പാഡിലാണ്. അതുകൊണ്ട് ഷാജ, നീ ആദ്യം ഒരു കാര്യം ചെയ്യുക. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണമാണ്. രാജ്യദ്രോഹവുമായി ബന്ധപ്പെട്ടുള്ള ചില കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് പണം സമ്പാദിക്കുന്നു താങ്കളും താങ്കളുടെ സഹോദരന്മാരും താങ്കളുടെ ഭാര്യ പോലും ഈ വിഷയത്തിൽ ആരോപണത്തിന് വിധേയായിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ നിങ്ങൾ ആദ്യം ബോധ്യപ്പെടുത്തുക. താങ്കൾ കുറ്റക്കാരനാണോ അല്ലേ, താങ്കൾ കുറ്റം ചെയ്തിട്ടില്ലേ, എന്താണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് താങ്കൾ ഒരു വീഡിയോ ചെയ്യുക. ഒളിവിലെ ജീവിതം അവസാനിപ്പിച്ച്
ഇവിടുത്തെ നിയമവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുക, പോലീസുമായി സഹകരിക്കുക, കോടതിയുമായി സഹകരിക്കുക, കൃത്യമായ കാര്യങ്ങൾ കോടതിയിൽ ബോധ്യപ്പെടുത്തുക, തൽക്കാലം ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പുറത്തേക്ക് വന്ന് കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ആർജവം താങ്കൾ സത്യസന്ധനാണെങ്കിൽ കാണിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പ്രിയപ്പെട്ട മറുനാടൻ ഷാജനോട് അഭ്യർത്ഥിക്കാനുള്ളത്.